കൃഷ്ണ ഗുരുവായൂരപ്പ ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പെരിമോടി ശങ്കരനാരായണൻ വിഷുഫലം പറയാനാണ് പോകുന്നത് ഒരു വർഷത്തെ ഫലം അത് ഓരോരോ നക്ഷത്രങ്ങൾക്ക് എങ്ങനെ ആ ഫലമുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് കൂറുഫലമല്ല വളരെ ആൾക്കാർ ജിജ്ഞാസപൂർവ്വം കാത്തിരിക്കുന്ന ഫലങ്ങളാണ് വിഷുഫലം അറിയാന്നുള്ളത് മറ്റു കൊല്ലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്ന ഒരു വർഷമാണ് ഈ വർഷം അതായത് 1198 വിഷുഫലം അതായത് ഈ ഒരു കൊല്ലത്തിനാണ് നിൽക്കുക ഈ വർഷം മുതൽക്ക് 1198 തുടങ്ങിയ മലയാറു വർഷം മേടമാസം വിഷു ദിവസങ്ങൾക്ക് ഒരു കൊല്ലത്തെ ഫലമാണ് ഉണ്ടാവുക അതായത് 1199 വരെയുള്ള ആ ഫലങ്ങൾ മീനമാസം കൂടിയുള്ള ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഡേറ്റുകളല്ല ഒരു വർഷം ഇതിൻ്റെ ഫലങ്ങൾ നിൽക്കും വിഷുഫലം എന്നുള്ളതാണ് ഇംഗ്ലീഷ് കൂടി പറയുകയാണെങ്കിൽ 2023-24 വിഷുഫലം അത് ഏപ്രിൽ മാസത്തിലായിരിക്കും വിഷു അപ്പോൾ അതിൻ്റെ അവിടുന്ന് മുഴക്കുള്ള ഫലങ്ങളാണ് തുടങ്ങുക ഒരു വർഷക്കാലം 2001 തന്നെ 2023-24 വർഷത്തെ വിഷുഫലമാണ് നമുക്ക് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ വിഷുവിനൊക്കെ ഒരു കന്തായ ഫലം നോക്കുക അങ്ങനെയുണ്ട് പലതും ഉണ്ട് പല വിധത്തിലും വിഷുഫലങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇവിടെ കന്തായ ഫലം ഏതാണ്ടൊക്കെ ശരിയാവുന്ന ഒന്നാണ് അതുകൊണ്ടാണ് അത് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിന് ഇക്കൊല്ലത്തെ ഈ കന്തായ ഫലം ആദ്യത്തെ പൂജ്യം രണ്ടാമത്തെയും പൂജ്യം മൂന്നാമത്തെ ഒന്ന് മൂന്നെണ്ണത്തിലും അക്കങ്ങളാണ് പൂജ്യം അല്ലെങ്കിൽ തന്നെ വളരെ നല്ലതാണ് മൂന്നും പൂജ്യമാണ് കിട്ടിയതെച്ചാലും മഹാമോശം ഫലമാണ് മരണം തന്നെ സംഭവിക്കാനാണ് ഇക്കൊല്ലം ആർക്കും അങ്ങനെ മരണഭയത്തിൻ്റെ മൂന്നും ത്രിശൂന്യമായത് കണ്ടിട്ടില്ല പക്ഷേ ശൂന്യരഹിതമായിട്ട് കാണാറുണ്ട് ഏതായാലും പൂജ്യം എന്ന് പറഞ്ഞാൽ ആദ്യ ശൂന്യം എന്ന് പറഞ്ഞാൽ മഹൽ വ്യാധി എന്നാണ് മധ്യശൂന്യേ മഹൽ ഭയം അന്ത്യശൂന്യേ മനോദുഃഖം ഇങ്ങനെ മൂന്നെണ്ണമാണ് ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ ആദ്യം മധ്യത്തിൽ നമുക്ക് രണ്ട് മോശം ആദ്യശൂന്യെ നമുക്ക് പറഞ്ഞിരിക്കുന്ന മഹൽ വ്യാധി അത് ഗുണമല്ലേ മധ്യശൂന്യേ മഹൽ ഭയം അകാരണമായ ഭയം വലിയ ഭയം ഉണ്ടാവുക അത് രണ്ടും പിന്നെ അവസാനത്തിന് വന്നുകൊണ്ട് മനോദുഃഖം ഇല്ല എന്നും കൂടിയും പറയും ഇതൊക്കെ ഉണ്ടായാലും വലിയ മനോദുഃഖം ഉണ്ടാവില്ല എന്നാണ് അതിന് മനസ്സിലാക്കണമെങ്കിലും ഈ മൂന്നിലും സ്ഥാനത്തിൽ ത്രിശൂന്യം സ്ഥാനരഹിതം മൂന്നെണ്ണം ത്രിസ്ഥാനേ ശൂന്യരഹിതം മൂന്ന് ഈ സ്ഥാനങ്ങളിലും ഈ പൂജ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ സർവത്ര വിജയി ഭവന അതല്ല ഇവിടെ ഗ്രഹപ്രഖ്യ അവസാനത്തെ മാത്രമാണ് ഒന്ന് വന്നത് ശൂന്യം അല്ലാതെ വന്നത് അവസാനത്തെ മാത്രം അതുകൊണ്ട് നമുക്ക് മനോദുഃഖം ഇല്ലാവില്ല എന്ന് നമുക്ക് കരുതാം എങ്കിലും മോശമായ ഒരു കാലഘട്ടമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കുള്ളത് അത് പറയാതിരിക്കാൻ വേണ്ടി എങ്കിലും ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാവും ഇപ്പം മൃഗങ്ങളൊക്കെ വളരെയധികം നമ്മൾ പോറ്റി വളർത്തുന്നൊന്നും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് കൊല്ലം നല്ലതല്ല പിന്നെ വളരെ സ്വന്തപ്പെട്ടവരല്ല എങ്കിലും കൂടി കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു മരണമൊക്കെ സംഭവിക്കുക ഫലം ഉണ്ടാവും അത് ആശയവിജയം അതിനുള്ള നേരിയ ചാൻസ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ വയ്യ എങ്കിലും അത് നമുക്ക് വലിയ കഥയിലൊരു മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് വരില്ല അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ എന്താ അവർക്കുള്ള വെച്ചാൽ പകർച്ചവ്യാധി ലേശം പിടിപെടാം അത് പറഞ്ഞിട്ട് നിർത്തിയില്ല അപ്പോൾ എല്ലാവരും മാസ്കൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് അതൊക്കെ കുറേക്കാൾ നമുക്ക് വിഷബീജങ്ങളൊക്കെ നമ്മുടെ ദേഹത്തിൽ പെടാതിരിക്കാൻ കുറച്ചൊക്കെ ഒരു നല്ല മാർഗമാണെന്ന് വിചാരിക്കാം അതൊക്കെ പറ്റിയവർ ചെയ്യുക പിന്നെ അഗ്നി ആയുധത്തു നിന്ന് ഭീതി ഉണ്ടാവുക ആയുധം അഗ്നിയിൽ നിന്ന് ഭീതി ഉണ്ടാവുക പകർച്ചവ്യാധി പിടിപെടാം പിന്നെ ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ ധാരാളം ഉണ്ടാവും രോഗം നിസ്സാരതോതിൽ വന്ന് പോവാം പിന്നെ എന്തായാലും ആലസ്യം ഇന്നത്തെ നാളേക്ക് ആക്കണം നാളേക്ക് അല്ലെങ്കിൽ മറ്റന്നാളാക്കണം അങ്ങനെ പിന്നെ അതീവ നിദ്ര ഉറക്കം വളരെ ധാരാളമുണ്ട് അതുകൊണ്ട് വേണ്ടത്ര പ്രവൃത്തികൾ മുഴുവൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രവർത്തിക്കാവുന്ന സമയമൊക്കെ നമ്മൾ ഉറങ്ങിക്കളയാണ് ചെയ്യുന്നത് ആരെ ഈ തിരുവാതിര നക്ഷത്രക്കാരെ എങ്കിലും അവർക്ക് ഇഷ്ടജന സഹവാസം രാജ്യബഹുമാനം ലഭിക്കുക അവാർഡുകൾ കിട്ടുക അതായത് പുരസ്കാര ലബ്ധി
അപ്രതീക്ഷിതമായിട്ട് ധനം ലഭിക്കുക, ഇതൊക്കെ അവർക്കുണ്ട് ഇല്ല എന്ന് പറയാൻ വയ്യ. എങ്കിലും സമ്പൽ സമൃദ്ധിയൊക്കെ അവർക്ക് വരാനുള്ള മാർഗത്തിന് ഇവർക്ക് അതിൻ്റെ തുടക്കം കുറിക്കും. പ്രതാപം, ഐശ്വര്യം, അതൊരു വിശേഷ സ്ഥാനമാനം ലഭിക്കും, ഇതൊക്കെ അതിൻ്റെ ഇടയിൽ അവർക്കുണ്ടാവും. എങ്കിലും വെറുതെ ഒരു കന്തായ ഫലം കെട്ടി പേടിക്കേണ്ട, അത് വളരെ കുറഞ്ഞൊരു ഫലം ചെയ്യുന്നതാണെങ്കിൽ തന്നെ എല്ലാവരും പറയാറുണ്ടോണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് ഈശ്വരാധീനത്താൽ ഇവർക്ക് സൗഖ്യം, സമാധാനം, ആരോഗ്യം, ധനലാഭങ്ങൾ ഉണ്ടാവുക, എന്ത് പ്രവൃത്തി ചെയ്താലും അതൊക്കെ ശുഭമായിട്ട് വരിക, രാഷ്ട്രീയപരമായിട്ട് സമുന്നത സ്ഥാനം അലങ്കരിക്കാൻ കഴിയുക, മത്സര പരീക്ഷകൾക്ക് സന്താനങ്ങളൊക്കെ എഴുതി നല്ല ജോലി വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുഫലത്ത് കൊണ്ട് പറയാനുള്ളത്. നവീന വസ്ത്ര രത്നാഭരണ ലബ്ധി, പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം, പുതിയ ഗ്രഹനിർമ്മാണത്തിനുള്ള പദ്ധതി ഒരുക്കൽ, കിണർ കുഴിച്ച് അതിലെ വെള്ളം കാണുക, അതൊക്കെ ഈ വിഷുഫലത്തിൽപ്പെട്ടതാണ്. പിന്നെ ശത്രുക്കൾ, അസൂയക്കാർ, ഇവരിൽ നിന്നുള്ള നിസ്സാര ശല്യങ്ങൾ ഉണ്ടാവാം. ശത്രുക്കൾ അധികരിക്കുന്ന ഒരു കാലഘട്ടമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പല ക്ലേശങ്ങളുണ്ടാവും, സാമ്പത്തിക ക്ലേശം, പിന്നെ ചതിയിൽപ്പെടുക, വഞ്ചനയിൽപ്പെടുക, അത് പല, അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് നമുക്ക് ദുഃഖങ്ങളോ വിഷമങ്ങളോ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യരുടെ കാര്യങ്ങളൊക്കെ ഇടപെടണം, പക്ഷേ എല്ലാത്തിനും അന്യന്മാരുടെ കാര്യക്കാർ സഹായിക്കാൻ പോയിട്ടും അവരിൽ നിന്ന് അതിനുള്ള നന്ദി കിട്ടുമോ നമുക്ക് വേറെ കാര്യം, നമ്മുടെ പൈസ പോവുക, സമയം പോവുക, സമയനഷ്ടം, മാനനഷ്ടം, അഭിമാന നഷ്ടം, ഇതൊക്കെ നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കണോ വേണ്ട. അതുകൊണ്ട് അന്യരെ സഹായിക്കേണ്ടെന്ന് എവിടെയും പറയണില്ല, സഹായിക്കാം, ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക, കള്ളസത്യം ചെയ്യാതിരിക്കുക, അതൊക്കെ പിന്നെ കോടതിയിലൊക്കെ പോയിട്ട് വേണ്ടാത്ത മൊഴി കൊടുക്കുക, അതൊക്കെ ചിലർ അലോകിയ വലിയ എന്നെ സാക്ഷിക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞ് പോവുക. സത്യസന്ധമായിട്ട് എന്ത് വേണമെങ്കിൽ പ്രവർത്തിക്കാം, അതല്ലാണ്ട് കള്ളത്തരത്തിന് വേണ്ടി വലിയവരും പ്രേരിപ്പിച്ചാൽ അതിനെ പോയാൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമുക്ക് ലഭിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേരെയാവും. ആ ഒരു കാര്യമുണ്ട്, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേരെയാവും. എന്താ കാര്യത്തിലും അവർക്ക് പുതിയ വീടുണ്ടാക്കണം, പുതിയ വാഹനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല ഡ്രസ്സുകൾ വേണം, ഒന്നുകിൽ ആരോഗ്യം തൂക്കം കൂട്ടണം അല്ലെങ്കിൽ തൂക്കം കുറയ്ക്കണം, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചു വരുന്ന കാര്യങ്ങൾ നടക്കാൻ ഒരു പ്രയാസമില്ല. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശനത്തിന് ചിലർക്ക് മുഹമ്മദിന് പറ്റിയെന്നൊരു കാലഘട്ടമാണ് ഈ തിരുവാതിരക്കാർക്ക് ഈ വർഷം വിഷുഫലത്തെ പറ്റിയിട്ട്. പിന്നെ സത്സംഗം, നല്ല വ്യക്തികളായിട്ട് നമ്മൾ സംഘം ചേരാനുള്ള ഒരു കാലഘട്ടമാണ് ഈ വിഷുഫലം പറയുന്നത്. നല്ല വ്യക്തികളായിട്ട് കണ്ടുമുട്ടുക, അല്ലെങ്കിൽ ഈശ്വര തുല്യരായിരിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുക. സത്സംഗം ചില നല്ല സജ്ജനങ്ങളായിട്ടുള്ള ആ സംഘത്തെ കൂടിച്ചേരില്ല, അത്രയേ ഉള്ളൂ. അവർ പറയുന്നത് കേൾക്കുക, അവരുടെ ഒപ്പം ഇരിക്കുക, അവർ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ഉപദേശം മാനിച്ച് പ്രവർത്തിക്കുക, ഇതിനൊന്നും ദോഷമില്ല. രാജാക്കന്മാർക്ക് എന്നാണ് പഴയ ഇതിൽ പറയുന്നത്, രാജാക്കന്മാർക്ക് ഇടയ്ക്ക് നിസ്സാര ദോഷം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ രാജാക്കന്മാരില്ല എങ്കിലും രാജാക്കന്മാരുടെ അതുപോലെ ജീവിക്കുന്നവർക്ക് ചിലർക്കൊക്കെ ദോഷാനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നിസ്സാര ക്രമക്കേടുകൾ, നമ്മുടെ ഭക്ഷണത്തിലും മറ്റുള്ള ക്രമക്കേടുകൾ കൊണ്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കാതെ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് അത്രയും അധികവും. അപ്പോൾ അങ്ങനെ ചില നിസ്സാര രോഗങ്ങൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പ്രത്യേകത, നല്ലൊരു കാര്യം, മദ്യം കഴിക്കില്ല, മദ്യത്തിനോട് കൂടി ഒരു വൈമുഖ്യ വിരക്തി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കെന്ന് പറയണം. പണ്ടൊക്കെ അങ്ങനെ വല്ല അബദ്ധങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അതൊന്നും ഇല്ലാതെ അതിൽ നിന്നൊക്കെ മോചനം നേടിയിട്ട് കുടുംബത്തിൽ സൗഖ്യം അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. പിന്നെ വസ്തുവാഹന ലാഭങ്ങൾ എല്ലാവർക്കും സാധാരണ ഫലങ്ങൾ പറയുന്ന മാതിരി പറയാം. പിന്നെ ഒരു ദോഷാംശം എന്താണെങ്കിൽ, വളരെ കാലങ്ങളൊക്കെ ചികിത്സ ചെയ്തിട്ടും സത്സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് വീണ്ടും പ്രതീക്ഷ മാത്രമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം അവർക്കൊരു ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു ആലോചിക്കേണ്ട കാര്യം, ഒരാൾ എന്തെങ്കിലും ഒരു വിവരം എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവൻ വിശ്വസിച്ച് പ്രവർത്തിക്കരുത്, അങ്ങനെ ധരിച്ച് പോകരുത്. അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ്, അത് ചെയ്യാതിരിക്കുക. പിന്നെ പാരിതോഷിക ലബ്ധി, പാരിതോഷികങ്ങളൊക്കെ ലഭിക്കും, അതില്ല എന്ന് പറയാൻ വയ്യ. അതുമാതിരി അഭിനയിക്കണം എന്നുള്ള ആകാശമായിട്ട് കൊണ്ട് നടക്കണ പലരും ഉണ്ടാവും. അവർക്കൊക്കെ ഈ സിനിമയിലോ സീരിയലോ അല്ലെങ്കിൽ നാടകങ്ങളൊക്കെ അഭിനയിക്കാനുള്ള സാധ്യത വരും, അവരുടെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ്, അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ പലരും സംഗീതം പഠിക്കുന്നവർ,
നീന്തൽ പഠിക്കുന്നവർ, പാചകം പഠിക്കുന്നവർ, യോഗ പഠിക്കുന്നവർക്ക് അവർക്കൊക്കെ പറ്റിയ കാലഘട്ടമാണ്. നന്നായിട്ട് പഠിച്ച് ഇതിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പരിശീലനത്തിന് പോയാൽ നന്നായിട്ട് നമുക്ക് ഉയരാൻ കഴിയും. ആ വിഷയത്തിൽ നിങ്ങൾ പ്രഗത്ഭരായിട്ട് മാറാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പാചകമായാലും യോഗയായാലും നീന്തലായാലും എങ്ങനെ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ശ്രമിച്ചാൽ അതിൽ നിങ്ങൾ പിന്നാക്കം പോവില്ല. നിങ്ങൾക്ക് അതിൽ വളരെയധികം കഴിവ് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് സംഗീതമായാലും സാഹിത്യമായാലും നീന്തലായാലും. അതൊക്കെ ആവശ്യങ്ങളാണ്. അതേതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ പോയി ചേരാം. യോഗ നന്നായി പഠിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. ആരോഗ്യവും ആയുസ്സും കൂട്ടാൻ യോഗയ്ക്ക് കഴിയും. അങ്ങനെ പല നല്ല കാര്യങ്ങളും പ്രവർത്തിക്കുക, മോശമായ കാര്യങ്ങൾക്ക് ചെയ്യാതിരിക്കുക. വെറുതെ ഇങ്ങനെ ചിലരുടെ കൂടെയൊക്കെ കൂടി ഇല്ലെങ്കിൽ ചീട്ടുകളിയായിട്ടോ അതൊക്കെ വേണ്ട വിനോദങ്ങളെന്ന് ഞാൻ പറയുന്നില്ല. ചീട്ടുകളിയായിട്ടും അതുപോലെ തന്നെ പന്തുകളിയായിട്ടും പലരും സമയമൊക്കെ ചിലവഴിക്കാറുണ്ട്. വേണം, അത് വേണ്ട എന്ന് പറയുന്നില്ല. കാരണം ഇപ്പോൾ കലാപരിപാടികൾക്കല്ല എന്നൊക്കെ ബോണസ് മാർക്കോ മറ്റുള്ളത് ഈ സ്പോർട്സിന് കൂടിയാലാണെന്നുള്ളതാണെന്നുള്ളത് അതൊന്നും ഞാൻ ഇതിനെ പറ്റി പറയാം. എന്ത് തന്നെയാലും ഇവർക്ക് അതൊക്കെ പഠിക്കാൻ നല്ലതാണ്. നേതൃത്വത്തിന് വളരെ നല്ല ഒരു സമയമാണ് ഇവർക്ക്. രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ചെന്ന് ചേർന്നവർക്ക് നല്ല ഒരു വിജയം കൈവരിക്കാനും നല്ല സ്ഥാന ലഭ്യയ്ക്കും അനുകൂലമാകുന്ന ഒരു കാലഘട്ടമാണ്. വെറുതെ നമ്മൾ അന്യരെ പറ്റിയിട്ട് കുറ്റങ്ങൾ പറഞ്ഞ് അത് പകർന്ന് എല്ലാവരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് മോശാഭിപ്രായവും നമ്മളെ പറ്റി ചിന്തിക്കാതിരിക്കാൻ നമ്മൾ അന്യരുടെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട കാര്യങ്ങൾ അധികമില്ല. വേണ്ടത് വേണം. നമുക്കത്രയും വേണ്ടപ്പെട്ട ആൾക്കാരോട് മാത്രം നമ്മൾ സഖ്യത്തിൽ പ്രവർത്തിച്ചാൽ മതി. മറ്റുള്ളവരൊന്നും നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അനവധി ആൾക്കാരും മറ്റ് വേണ്ടാത്ത ചില പുസ്തകങ്ങൾ വായിച്ചിട്ടും അല്ലെങ്കിൽ അന്യരെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് നമുക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ പ്രവർത്തിച്ച് നമ്മുടെ ആയുസ് മാത്രം കളഞ്ഞ് വേണ്ടത്ര നമുക്ക് ധനമോ അല്ലെങ്കിൽ യശസ്സോ ആരോഗ്യമോ കൂടുതലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് തികച്ചും മൗഢ്യമാണ്, തികച്ചും മോശമായ ഒരു കാര്യമാണ്. അതിൽ നിന്നൊന്നും പോവാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ അഭിവൃദ്ധി, നമ്മളുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി, നമ്മുടെ മാതാപിതാക്കളുടെ അഭിവൃദ്ധി, അങ്ങനെ നമുക്ക് വേണ്ടി അതും ഒരു സ്വയംഭികളായി മാറുക എന്നല്ല പറയണത്. അന്യരോട് ചിലതൊക്കെ പ്രവർത്തിച്ചാൽ വീണ്ടും അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. വേണ്ട എന്നല്ല, ആവശ്യത്തിന് വേണം. പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് നടത്തുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ വിഷുബലം. നമസ്കാരം.